നമ്മൾ ഇന്ന് ഒരു ചിക്കൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം. ഇതൊരു 2.5 kg വരും ഒരു ചിക്കൻ, അതായത് 2 കോഴിയുടെ ചിക്കൻ. ഇതിനാവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മസാല. ഈ മസാലയിൽ അടങ്ങിയിരിക്കുന്നത് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, കുരുമുളക്, കരിവേപ്പില, ഉപ്പ്, നമുക്ക് 2-3 teaspoon കോൺഫ്ലവറും കൂടെ വേണം, 2 മുട്ട. നമുക്കിനി അതെങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ മസാലയെല്ലാം കൂടെ ഇതിൽ ചേർത്ത് മസാല കൂട്ട്, ചതച്ച ഇഞ്ചി പേസ്റ്റ് നമ്മൾ ചേർക്കും. മാറ്റി വയ്ക്കും. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടാൻ നോക്കിക്കൊണ്ട് കരിവേപ്പില കോൺഫ്ലവർ ചേർക്കാം. നമുക്ക് മുട്ടയാണ് ആവശ്യം. മുട്ട നമ്മൾ പൊട്ടിച്ച് ഒഴിക്കണം. കൈയോട് നന്നായിട്ട് വിരവി യോജിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ എല്ലാം നന്നായിട്ട് എല്ലാം ഇതെല്ലാം നമ്മൾ നന്നായിട്ട് വരവി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തൊരു സാധനം കൂടെ നമ്മൾ ചേർക്കും. അത് നമ്മൾ തൈര്. ഈ തൈരും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് നമ്മളൊരു 1 മണിക്കൂറൊക്കെ നമുക്ക് അടച്ച് വെച്ചിരിക്കാം. ഫ്രീസറിൽ വെക്കണം, നമുക്ക് ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം, ഇല്ലെങ്കിൽ അടച്ച് മാറ്റി സാധാരണ വെളിയിൽ വെച്ചിരുന്നാലും ഇതിരിക്കും. നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണാം. ചിക്കനൊക്കെ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറന്നോക്കം എന്തായാലും വേണ്ട, ഈ പരിവായിരിക്കും. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി എണ്ണ ചട്ടി വെച്ച് ചട്ടി അടിച്ച് വെച്ച് നമ്മളിന് എണ്ണ ഒഴിക്കണം. എണ്ണ എണ്ണതാ ചൂടായി വരുന്നുണ്ട്. നമുക്കിനി ചിക്കൻ ഇട്ടു കൊടുക്കാം.
മുരിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിനകത്തൊരു കോരി മാറ്റുക. ഒരു മിഠായി